നിങ്ങളെല്ലാം പുതിയ സിനിമകളിൽ പാടുന്നവരാണ് പുതിയ പാട്ടുകളുടെ വക്താക്കളാണ് ഒക്കെ തന്നെ റിയാലിറ്റി ഷോയില് എത്ര പുതിയ പാട്ട് പാടിയിട്ടുണ്ട് കാരണം സംഗീതത്തിൽ സംഗതി സംഗീതത്തിൽ മത്സരിക്കണമെങ്കിൽ പഴയ പാട്ട് തന്നെ അതാണ് പറസ്റ്റ് അത് സത്യമാണ് കാരണം ഞാനൊരു റിയാലിറ്റി ഷോയിൽ പാടുമ്പോ രാജസേൻ സാർ അവിടെ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പ്രളയ പൈവതിയിലാണ് പാടിയത് അപ്പൊ അതിൽ ചെറിയ സംഗതി എനിക്ക് അഞ്ചു മാർക്ക് എക്സ്ട്രാ തന്ന ആളാണ് കാരണം അവിടെ സംഗീതത്തിൽ മത്സരിക്കണമെങ്കിൽ നമ്മൾ പഴയ അങ്ങനെ അവിടെ അങ്ങനെയൊക്കെ പോകുമ്പോ നമ്മൾ സിനിമയുടെ മേക്കിങ്ങിനെ കുറിച്ച് അങ്ങനെ പറയേണ്ടി വരും അതിനുള്ള സമയം നമുക്കില്ല എന്നാലും ഞാൻ ചുരുക്കി പറയാം അത്തരം സിനിമകൾ കാണാൻ ഇപ്പൊ നിങ്ങളുടെ തലമുറ ഇല്ല അല്ല ഇപ്പൊ ഞാൻ പറട്ടെ ഒരു സിനിമയിൽ കയറിയത് കൊണ്ട് ഇപ്പൊ ഞാൻ ഇറക്കുന്ന അടുത്ത മാസം ഇറക്കുന്ന ഒരു സിനിമയിൽ കാട്ടിലെ പഴമുളന്നു പറഞ്ഞ പാട്ടും പാടിക്കൊണ്ട് വന്നാല് കച്ചവടമാവത്തില്ല പുതിയ തലമുറയുടെ പാട്ടിനെ തല്ലിപ്പൊളി പാട്ട് ഇവിടെ പറഞ്ഞു 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 അവിടെ പറഞ്ഞു അപ്പം ഇപ്പം ഇവടെയൊക്കെ നിങ്ങളുടെ ഒക്കെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോഴേ ഉലുക്കിത്തക്കത്തെയൊക്കെ ഏറ്റവും കൂടുതൽ എഴുന്നത് ഏറ്റവും കൂടുതൽ

ഇങ്ങനെയാണ് വയലാർ എഴുതി ദേവരാജ് ഈണം നൽകി യേശുദാസ് ആലപിച്ച ഗാനം എന്ന് പറഞ്ഞു വരുന്നല്ലേ പറയുന്നത് അല്ലാതെ എവിടെയെങ്കിൽ വിൻസെന്റിന്റെ നിർദ്ദേശം സംവിധായകൻ വിൻസെന്റിന്റെ നിർദ്ദേശപ്രകാരം വയലാർ എഴുതി വയലാറിന്റെ വരികൾക്ക് ദേവരാമേശ എഴുതി യേശുവാസ് ആലപിച്ചെന്ന് ആരെങ്കിലും പറയാറുണ്ടോ ഇല്ല സംവിധായന ശരിക്കും അങ്ങനെ ഒരു സിറ്റുവേഷൻ കൊണ്ടുവന്നോ അങ്ങനെ ഒരു പാട്ട് പേണത് കൊണ്ടാണ് അദ്ദേഹത്തിനല്ലേ ഫസ്റ്റ് ക്രെഡിറ്റ് കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും നല്ലതായാലും ചീത്തയാലും അദ്ദേഹത്തിന് തന്നെ ആ ക്രെഡിറ്റ് കൊടുക്കണം കാരണം ഒരു പാട്ട് മെയിനായിട്ട് പാട്ടുകൾ ഹിറ്റാവാത്തിൻ്റെ അല്ലെങ്കിൽ പാട്ടുകൾ നന്നാവാത്തതിൻ്റെ ഉത്തരവാദികളിൽ ഒന്ന് ഡയറക്ടർ തന്നെയാണ് പ്രധാന ഉത്തരവാദിത് പ്രധാന ഉത്തരവാദി ഡയറക്ടർ പാട്ട് പ്ലേസ് ചെയ്യാന്ന് പറയുന്നത് അതി ബുദ്ധിപൂർവ്വം ചെയ്യേണ്ട ഒരു കാര്യമാണ് തീർച്ചയായിട്ടും അതായത് തിരക്കഥയിൽ പാട്ട് പ്ലേസ് ചെയ്യേണ്ടത് ഒരു ഇൻസിഡൻറ്റിൽ നിന്ന് ഒരു സംഭവത്തിൽ നിന്ന് അതാണ് ഒരു ഒരു മാത്രമല്ല ഒരു പാട്ട് സിനിമയിൽ നിന്ന് നിന്നെടുത്ത് മാറ്റിയാൽ ആ സിനിമയ്ക്കൊന്നും സംഭവിക്കുന്നില്ല എങ്കിൽ ആ പാട്ട് നിർബന്ധമായിട്ട് മാറ്റിയിരിക്കുക പല പടത്തിൻ്റെ ലെങ്ത് കൂടി തിയേറ്ററിൽ നിന്ന് ഒരു പാട്ട് കെട്ടി നമ്മൾ കണ്ടിന് ഇഷ്ടംപോലെ ചെയ്യാറുണ്ട് ഇഷ്ടംപോലെ ചെയ്യാറുണ്ട്